ദേയ്, അവൻ അവിടെ ഇപ്പം വരും. നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. ദേയ്, ബാഗ് വാങ്ങിച്ചോടാ, പൈസ മുഴുവനും ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യ്. കറക്റ്റ് തന്നെയാണ്. എന്റെ അച്ഛനെ വിട്ടേക്ക്. നിന്റെ അച്ഛനെ വിടണോ വേണ്ടെന്നൊക്കെ ഞാൻ പിന്നെ തീരുമാനിച്ചോളാം. ഇതുവരെ എന്നെ പറ്റിച്ചവരെ ആരെയും ഞാൻ ജീവനോടെ വിട്ടിട്ടില്ല. സർ, ബാങ്ക് റോബറിയും കൊലപാതകങ്ങളും നടത്തി വന്ന ഒരു കൊടും ക്രിമിനലിനെ പിടികൂടിയിട്ടുണ്ട് സർ. ദൈവമേ, ആരെന്ന് വിചാരിച്ചാ നിങ്ങൾ എന്നെ? വായടക്കടാ, ഡേയ്, വണ്ടി എടുത്തോ. എന്തിനാ എന്റെ മുഖം മൂടുന്നത്? വലിയ വലിയ ക്രിമിനൽസിനെ പിടിക്കുമ്പോ ജനങ്ങൾക്ക് മുഖം മനസ്സിലാവാതിരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറ്. നടക്ക്. എവന്റെ ആരും പോക്കാ, വാ നമുക്ക് സ്ഥലം വിടാം. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അച്ഛനും അനിയത്തി എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതുപോട്ടെ, ഏത് സ്റ്റേഷനിലേക്കാ കൊണ്ടുപോകുന്നത്? സ്റ്റേഷനിലേക്കല്ലടാ, സ്റ്റുഡിയോയിലേക്ക്. ഈ പ്ലാൻ എപ്പോ ചെയ്തു? ആ ബാഗിൽ രണ്ടു കോടി ഉണ്ട്, പോയിട്ടുണ്ടോ? ഇതേതോ പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടല്ലോ. എസ് ഐ സാറേ, ഏയ് കോൺസ്റ്റബിൾ മോനെ, എന്നെ ആരെന്ന് കരുതിയാ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നേ? എന്റെ പേര് മാണിക്കം എന്നാണ് സാർ. ഒരു തവണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് സാറേ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്ന കൊടും കുറ്റവാളി മാണിക്യത്തിന് മാഫിയുമായി ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ചാനലുകാർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് എന്നെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണല്ലോ. നമസ്കാരം സർ. ഡേയ്, പറയടാ. എഴുന്നേക്കടാ, നടക്ക്. ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുണ്ട്. പറയൂ. ആ മാണിക്കൻ എന്റെ അച്ഛനെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്ത് പൈസ തരാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്ത. ഇവനാണോ? അതെ സർ, ഇവൻ തന്നെ. പ്ലീസ് സാർ, സാർ എങ്ങനെയെങ്കിലും. എന്താടാ അവന്റെ അച്ഛനെ പെങ്ങളെ നീ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയുന്നു? അമ്മയാണ് സത്യം, എനിക്കൊന്നും അറിയില്ല സാർ. മോനെ, ഇവിടെ ഫോൺ ചെയ്യാൻ പറ്റൂടാ മോനെ? കാശ് ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൾ ചെയ്താ മാത്രം മതി. നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 3000 രൂപയുണ്ട്. ഒരു കാലിന് 3000 രൂപ നീ എങ്ങനെ അറിഞ്ഞു? ഒരു കോളിന് 3000 രൂപ. ഒരു കോൾ ചെയ്യണം. ഹലോ, ഡേയ്, ഞാൻ മാണിക്കുവാടാ. എടാ, ടിവിയിൽ എന്തൊക്കെയോ കാണിക്കുന്നടാ, അതില് പോലീസ് മാണിക്യത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് മാത്രമാണ് സത്യം. അറിയാണ്ട, ആഹാരം കഴിച്ചോണ്ടിരിക്കുക, കഴിച്ചിട്ട് വക്കീലിന്റെ അടുത്ത് പോവാ. ബോസിനെ അറസ്റ്റ് ചെയ്തെന്ന വിഷമം ഇല്ലാതെ നീ രണ്ടും കൂടെ ആഹാരം കഴിച്ച് സൂക്ഷിക്കല്ലേ അണ്ണ? ആഹാരം കഴിക്കുവാണ, പിന്നെ വിളിക്കണ. അത് ഹലോ ഹലോ, നന്ദിയില്ലാത്ത മോനെ, കാള് കട്ടായി പോയി. ഒരു കോളും കൂടെ ചെയ്തോട്ടെ. ഒരു 3000 കൂടി തന്നാ കോൾ ചെയ്യാം. നിന്റെ ഫോണിൽ നിന്ന് ഞാനൊരു മിസ് കോൾ കൊടുത്തോട്ടെ? 1500 ആവും. ഒരു മിസ് കോളിന് 1500 രൂപ ചാർജ് ചെയ്യാൻ? 2000 വാങ്ങിക്കും ആ കോൺസ്റ്റബിൾ. ഞാൻ ആരോട് വാങ്ങിക്കും? മിസ് കോൾ ചെയ്യാൻ 1500, മെസ്സേജിന് 2000. ഞാൻ ഒരുപാട് സമ്പാദിച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലത്ത് പോയി ജീവിക്കണമെന്ന് വിചാരിച്ചതാ.
പക്ഷേ ഈ ഭൂമിയിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലം ഇത് തന്നെയാണോ? എന്നെ വീണ്ടും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് സാർ? ഇതെനിക്ക് പരിചയമുള്ള കയ്യാണല്ലോ. സ്റ്റുഡിയോയിൽ രണ്ട് റൗണ്ട് അടിച്ചിട്ട് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കും. ആ ബോർഡ് മാറ്റടാ, എനിക്ക് വീണ്ടും വിശക്കുന്നട. ഏയ് മതിയായി, നിർത്ത്. ഇവനെന്താടാ ഇവിടെ? ഡാ രംഗ, സോറി സാറന്മാരെ, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല, അറിയാതെ വന്നതാ. നീ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഷൂട്ടിംഗ് നടക്കുമല്ലേ, പ്രൊഡ്യൂസറിന് ടീ കൊടുത്ത് വല്ല റോൾ ഒപ്പിക്കാന്ന് വിചാരിച്ചു. ഒരു നല്ല ക്യാരക്ടർ ഉണ്ട്, ചെയ്യുന്നോ? ക്യാരക്ടർ പറ്റിക്കാനൊന്നും അല്ലല്ലോ. നല്ല വേഷം അവിടെ ചക്കരേ. എന്ത് വേഷ? യുവർ ഓണർ, ഫാക്ട് ഓഫ് ദ കേസ് ആർ, മാണിക്യം എന്ന ഇയാൾ ചെറുപ്പം മുതലേ മോഷണം, പിടിച്ചുപറി എന്ന് വേണ്ട മാനഭംഗം വരെ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പേരിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും മിനിമം ഒരു 10 കേസെങ്കിലും ഉണ്ട്. അതുകൂടാതെ തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഈ കേസ് സംബന്ധിച്ച പേപ്പേഴ്സ് എല്ലാം ഇതാ സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല സാർ. ഇയാൾക്ക് വേണ്ടി കോടതിയുടെ വിലയേറിയ സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ കഠിനമായ ശിക്ഷ തന്നെ ഇയാൾക്ക് വിധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എന്തോന്നാ നിങ്ങൾ ഈ പറയുന്നതും അദ്ദേഹം കൺഫേം ചെയ്യുന്നതും? നിങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചോണ്ടിരുന്നാൽ ഞങ്ങൾ പോയി ടി വിക്കണോ? എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ തെളിച്ചു പറ. ആ പറയാം, അതിനല്ലേ 5000 വാങ്ങിയത്. ആ എന്താ എന്റെ ക്ലയന്റിന്റെ പേരിലുള്ള ആരോപണങ്ങൾ? ചെറിയ മോഷണങ്ങൾ, ബാങ്ക് റോബറി. നിങ്ങൾ ചെയ്തോ? ഇല്ല, ചെയ്തില്ല. ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ചെയ്തു തന്നെ വെച്ചോ. അതിനെന്താ നിങ്ങളങ്ങ് തൂക്കിലേറ്റി കളയോ? നെക്സ്റ്റ്, കൊലപാതകങ്ങൾ, മാനഭംഗം. നിങ്ങളത് ചെയ്തോ? ഏ ഇല്ല, ചാൻസ് ഇല്ലെന്നാ പറഞ്ഞത്. അവൻ ചെയ്തെന്ന് തന്നെ വെച്ചോ, അതിന് വീണ്ടും നിങ്ങൾ എന്താ തൂക്കിലേറ്റോ? ജഡ്ജി തൂക്കിലേറ്റുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പറയിപ്പിക്കല്ലോ, അതിന് ഞാനുണ്ട്. നെക്സ്റ്റ്, ബോംബ് ബ്ലാസ്റ്റ്. ഇത്രയും ചെയ്തതിന് ബോംബ് ബ്ലാസ്റ്റ് വലിയ കാര്യമാണോ? അഥവാ ആണെങ്കിലും നിങ്ങൾ തൂക്കാൻ വിധിക്കോ? എന്റെ ദൈവമേ. നോക്കൂ ജഡ്ജ്, ഇത്തരം ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ ഇങ്ങനെ തൂക്കിലേറ്റാൻ വിധിക്കുന്നത് ശരിയാണോ? 10-20 ലക്ഷം രൂപ ഫൈൻ ആണെങ്കിൽ എന്റെ കക്ഷി അത് അടച്ചോളും, അത് നല്ലത്. ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ നീ ആരാ? പിന്നെ നീ എടുക്കുന്ന തീരുമാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരില്ലെന്ന് ഞാൻ വിചാരിച്ചോ? ഏ സാർ, അത് ജഡ്ജിയാ സാർ. നീ എന്ത് ചെയ്യും? ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിന് തീരുമാനം പറഞ്ഞിട്ട് പോയാ മതി. നീ എങ്ങനെ കോടതിക്ക് വെളി വരുന്നു നോക്കാം. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിക്ക് കോടതി വധശിക്ഷ വിധിക്കുകയാണ്. എവന്റെ കാര്യത്തിൽ തീരുമാനമായി? കോർട്ടിൽ അപമര്യാദയായി പെരുമാറിയ ഡിഫൻസ് ലോയർക്ക് 30,000 രൂപ പിഴയെടുക്കാൻ കോടതി വിധിക്കുന്നു. 30,000 രൂപയോ? അയ്യോ, ഇതിലൊന്നും ഇല്ലല്ലോ. മൈ ലോർഡ്, എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. പക്ഷെ എന്റെ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി കോടതിക്ക് നൽകാമെന്ന് താഴ്മയെ പറയുന്നു. അണ്ണാ, ടെൻഷൻ ആവണ്ടണ്ണാ, നമുക്ക് ഹൈക്കോർട്ടിൽ പോവാം. നല്ല വക്കീലിനെ വെക്കാണാ. ലോയർ സാർ, എനിക്ക് അന്യായമായിട്ട് തൂക്കുകയറി വിധിച്ചു സാർ. നിങ്ങൾ എന്താ കാണിച്ചത്? ജഡ്ജി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ബഹളം വെച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് തൂക്കുകയറി വിധിച്ചത്. നിങ്ങൾ ഹൈക്കോർട്ട് ചെല്ലുമ്പോൾ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിച്ചതിന് പക്ഷേ ജഡ്ജി നിങ്ങൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് തന്നേക്കാം. അപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും. എന്തു പറയുന്നു ലോയർ സാർ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനതനുസരിച്ചോളാം. എനിക്ക് തൂക്കുകയറി മാത്രം വിധിക്കാതെ നോക്കിക്കോണ്ടേ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ എസ് സി എനിക്ക് നന്നായിട്ട് അറിയാം. സംഭവിച്ചല്ല ഞാൻ അയാളോട് പറഞ്ഞു. ഇനി എല്ലാം അങ്ങേര് നോക്കിക്കോളാം എന്നാ പറഞ്ഞത്. ഹലോ സാർ. എവിടെയവൻ? അകത്തുണ്ട്, പോയിക്കൊണ്ട. എന്തിനാണ് സാർ വീണ്ടും ഇറക്കുന്നത്? നാളെ ഹൈക്കോർട്ടിൽ പോയേണ്ടതാണ്. ഭഗവത്ഗീതയുടെ പേരിൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഞാൻ സത്യം മാത്രമേ പറയൂ, കള്ളം പറയില്ല. മാണിക്ക് വന്ന ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി കൊള്ള, കൊലപാതകം, വഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സമ്മതിക്കുന്നു. ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രതി കുറ്റം സമ്മതിച്ചതിനാൽ പ്രതിക്ക് 30 വർഷത്തെ കഠിന തടവ് ഈ കോടതി വിധിച്ചിരിക്കുന്നു. മാണിക്യം, ഒന്ന് അങ്ങോട്ട് നോക്കി. നിനക്ക് തൂക്കേറി വിധിച്ച ജഡ്ജാ പൈസ വാങ്ങാൻ വേണ്ടി വന്നത്. നിനക്കൊന്നും മനസ്സാവുന്നില്ലല്ലേ? നീ അന്ന് പാർക്കിങ്ങിൽ പൈസ വാങ്ങാൻ വന്നതും ഈ കോർട്ടിൽ നീ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിച്ചതും മാത്രമാണ് റിയാലിറ്റി. ബാക്കിയല്ല എന്റെ പ്ലാനിങ്. അത്രയ്ക്ക് നിരപരാധിയൊന്നും ആവില്ലേ മാണിക്കാ? നീ എന്നോട് കാണിച്ച അന്യായം വളരെ വലുതാണ്.
നിന്നോട് ഞാൻ എന്ത് അന്യായമാണ് ചെയ്തത്? വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴേ നിന്നോട് പക തീർക്കണമെന്ന് വിചാരിച്ചാടാ. അനിയത്തിയെ പഠിപ്പിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ എന്നെ തടഞ്ഞു. എന്ന് നീ എൻ്റെ അച്ഛനെ അനിയത്തി കിഡ്നാപ്പ് ചെയ്തോ അന്ന് തന്നെ നീ നിന്റെ ക്ലൈമാക്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ നമ്മുടെ റിലേഷൻ ഈ 2 കോടിയോടെ അവസാനിച്ചു പോകരുത്. നിന്റെ ഇമോഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. കുറച്ച് ലോജിക്കായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഓൾറെഡി കിളവനായി പോയി. ഇനി ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോം കണ്ടുപിടിച്ച ഗോൾഡൻ ലൈഫ് ഉണ്ടോ നിനക്ക്? ഇനി അതല്ല ഇനിയും എന്നെ കൊല്ലാൻ മാത്രം പകം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ പറ, പ്ലാൻ ചെയ്യാം നമുക്ക്.